നമസ്കാരം. വ്യത്യസ്തമായ മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനാവുകയാണ് കോഴിക്കോട് അത്തോളി സ്വദേശിയായ അഖിലത്തോളി. പ്രശസ്ത നിർമ്മിതികളായ വരിക്കാശ്ശേരി മന, ശബരിമല, ഇന്ത്യാഗേറ്റ് തുടങ്ങിയവയുടെ എല്ലാം നയനമനോഹരമായ ചെറുരൂപങ്ങൾ അഖിലിൻ്റെ കരവിരുതിൽ വിരിഞ്ഞിട്ടുണ്ട്. അത്തോളിയിലെ ശ്രീകലാലയം സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് സ്കൂളിലെ സംഗീതാധ്യാപകൻ കൂടിയാണ് അഖിൽ. അതുല്യനായ ഈ കലാകാരൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്തറിയാം. നമസ്കാരം, എൻ്റെ പേര് അഖിൽ. കോഴിക്കോട് ജില്ലയിൽ അത്തോളി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അത്തോളി ശ്രീകലാലയം മ്യൂസിക് ആൻഡ് ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. എൻ്റെ ഏട്ടൻ്റെ തന്നെ സ്ഥാപനമാണ്. അവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. തബലയും കീബോർഡുമാണ് ഞാൻ എടുക്കുന്ന ക്ലാസ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മിനിയേച്ചർ വർക്കും ചെയ്യുന്നുണ്ട്. മിനിയേച്ചർ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോറക്സ് ഷീറ്റിൽ, ഫോം ഷീറ്റ് എന്ന് പറയുന്ന ഫോറക്സ് ഷീറ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്. ഈ പുതുതായി ഉണ്ടാക്കുന്ന വീടുകളുടെയും മറ്റ് ബിൽഡിങ്ങിൻ്റെയും അതേപോലുള്ള ഓരോ രൂപങ്ങളൊക്കെ എനിക്ക് ഫോട്ടോ സഹിതം അയച്ചു തരുന്ന ആളുകൾക്ക് ഓർഡർ പ്രകാരം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് വരിക്കാശ്ശേരി മനയാണ്. വരിക്കാശ്ശേരി മന ചെയ്തിരിക്കുന്നത് 3x3 ഫീറ്റിലാണ്. 3 ഫീറ്റ് വീതിയും 3 ഫീറ്റ് നീളം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറെ മുൻപായിട്ട് ശബരിമല, ഇന്ത്യ ഗേറ്റ്, മാനാഞ്ചിറ, പിന്നെ എൻ്റെ സ്വന്തം വീട്, പിന്നെ ഓർഡർ പ്രകാരം ചെയ്തു കൊടുത്ത കുറച്ച് വേറെ വീടുകളൊക്കെ അതെല്ലാം ചെയ്തിട്ടുണ്ട്. മിനിയേച്ചർ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് വെച്ചാൽ, മുൻപൊക്കെ ഞാൻ തെർമോക്കോളിൽ ഓരോന്നും ചെയ്യുമായിരുന്നു. തെർമോക്കോളിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ പിന്നെ കല്യാണ വീടുകളിലൊക്കെ ചെയ്യുന്ന നെയിം ബോർഡായിട്ട്, അതായത് നമ്മൾ വീട്ടിൽ അവരെ വെഡിങ് ബോർഡായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അത് ചെയ്തു ചെയ്തു പിന്നെ തെർമോക്കോളിൽ തന്നെ ഓരോ രൂപങ്ങളൊക്കെ, ഓരോ മോഡലുകളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ തെർമോക്കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെർമോക്കോളിനൊരു ലൈഫ് കുറവാണ്. അത് പെട്ടെന്ന് തന്നെ ഡാമേജ് വരുന്ന ഒരു മെറ്റീരിയലാണ് തെർമോക്കോൾ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടാനും സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ലാണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും തെർമോക്കോളിനൊരു ഒരു പൊടി പോലെ വന്നിട്ട് അത് ഡാമേജ് വരുന്നുണ്ട്. അത് അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ഫോറക്സ് ഷീറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ആ മെറ്റീരിയൽ ചെയ്തു തുടങ്ങിയ വർക്കുകളാണ് ഇപ്പോൾ ഉള്ളത്. ആ മെറ്റീരിയൽ എന്ന് പറയുന്ന ഫോം ഷീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്ന മെറ്റീരിയലാണ്. നമുക്ക് കട്ട് ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്, ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത് ഞാൻ കമ്പയർ ചെയ്യുന്നത് സാധാ ടൂൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. മെഷീൻ വർക്കൊന്നുമില്ല, കൈകൊണ്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ബ്ലേഡ് തന്നെ, നമ്മളെ കുറച്ച് വലിയ ബ്ലേഡ് ഉണ്ടല്ലോ തെർമോക്കോളെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വലിയ ബ്ലേഡ് ഉണ്ട്, അത് തന്നെയാണ് ടൂളായിട്ട് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നിനുണ്ട്. അത് ടൂളായിട്ടല്ല, എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ എൻ്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ സംഭവമൊന്നുമില്ല. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സപ്പോർട്ട് തന്നെയാണ്. കാരണം വീട്ടുകാരുടെ സപ്പോർട്ട്, കൂട്ടുകാരുടെ സപ്പോർട്ട്, പിന്നെ നാട്ടിലുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ പ്രോത്സാഹനം കിട്ടുന്ന സമയത്ത് ഓരോ വർക്കുകൾ മനസ്സിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിരിക്കുന്ന ശബരിമല മിനിയേച്ചർ ചെയ്തു. അത്യാവശ്യം നല്ല സൈസ് തന്നെ, 4x3 ചെയ്തത്. അപ്പോൾ അത് ശബരിമലയിൽ ഞാൻ ആ സമയം വരെ പോയിട്ടില്ലായിരുന്നു. പോവാതെ തന്നെ ഉണ്ടാക്കിയൊരു മിനിയേച്ചറായിരുന്നു ശബരിമല. ഫോട്ടോസ് തന്നെ വെച്ചിട്ട് പിന്നെ പോയ ആളുകളുടെ അടുത്ത് നിന്നൊക്കെ കുറേ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് നല്ല രീതിയിൽ തന്നെയുള്ള പ്രോത്സാഹനം കിട്ടി, നല്ല സപ്പോർട്ട് കിട്ടി. ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്തു, ചാനലുകാരൊക്കെ വന്നു. അപ്പോൾ അത് ശേഷം എനിക്ക് ശബരിമല പോകാൻ പറ്റി. അതുവരെ എനിക്ക് ഞാൻ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്കത് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷമായിട്ട് തന്നെ ഞാൻ ശബരിമലയ്ക്ക് പോയി. ഈ വർഷം പോയി.